നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മലയാള ചലച്ചിത്ര മേഖലയെ ഒന്നടങ്കം നാണം കെടുത്തുന്ന രീതിയിലുള്ള പല പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ പല പീഡന ആരോപണങ്ങളുമാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ സംഭവിച്ചതും ഉയർന്നു വന്നിട്ടുള്ളതും. അപ്പോൾ ഇപ്പോൾ നടക്കുന്നത് നടികൾക്കെതിരെയുള്ള അല്ലെങ്കിൽ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ വലിയ രീതിയിൽ സിനിമാ മേഖലയിൽ നടക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ പല തെളിവുകളും പുറത്തു വന്നത് പല വമ്പന്മാരെയും ഇപ്പോൾ വീഴ്ത്തിയിരിക്കുകയാണ്. അതിൽ ഏറ്റവും കൂടുതൽ ഉയർന്നു വന്നിട്ടുള്ള ആരോപണങ്ങളിൽ വളരെ ഗുരുതരമായിട്ടുള്ളത് നടൻ സിദ്ദിഖിനെതിരെ ഉയർന്നു വന്നിട്ടുള്ള ആരോപണമാണ്. അതിൽ യുവനടി എന്തായാലും തനിക്കുണ്ടായിട്ടുള്ള ഈ ഒരു അനുഭവം ഇനി ഒരു മറ്റൊരാൾക്ക് ഉണ്ടാകരുത് എന്നുള്ള ഉറച്ച തീരുമാനത്തിൽ തന്നെ കേസുമായി മുൻപോട്ട് പോവുകയാണ്. ഈ ഒരു ജാമ്യമടക്കം നടൻ സിദ്ദിഖിനെ നിഷേധിച്ചിരുന്നു. അതിന് പിന്നാലെ തന്നെ ഇപ്പോൾ സുപ്രീം കോടതിയെയും നടൻ സമീപിച്ചിരിക്കുകയാണ്. അപ്പോൾ യുവനടിയുടെ ഈ ഒരു പീഡന പരാതിയിൽ നടൻ സിദ്ദിഖ് നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷയിൽ സിദ്ദിഖിനും പ്രോസിക്യൂഷനും നടിക്ക് വേണ്ടി ഹാജരാകുന്നത് സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകരാണ്. അവർ ആരാണ് എന്നാണ് ഇപ്പോൾ എല്ലാവരും തിരയുന്നത്. രാജ്യത്തെ തന്നെ പിടിച്ചു കുലുക്കിയ പല പ്രമാദമായ കേസുകളിലും ഹാജരാകുകയും അനുകൂല വിധി നേടുകയും ചെയ്ത അഭിഭാഷകരാണ് കേസിൽ വിവിധ കക്ഷികൾക്കായി ഹാജരാകുക. ചൊവ്വാഴ്ചയാണ് ഹൈക്കോടതി സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയത്. സിദ്ദിഖിനെതിരെ ചുമത്തിയിരിക്കുന്നത് ഗുരുതരമായ കുറ്റങ്ങളാണെന്നും ജാമ്യം നൽകിയാൽ സാക്ഷികളെ സ്വാധീനിക്കാനും ഭീഷണിപ്പെടുത്താനും സാധ്യത ഉണ്ടെന്നായിരുന്നു ഹൈക്കോടതിയുടെ നിരീക്ഷണം. മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിന് പിന്നാലെ സിദ്ദിഖ് ഒളിവിൽ പോകുകയായിരുന്നു. ഇതിനുശേഷമാണ് സുപ്രീം കോടതിയെ സമീപിച്ചത്. സുപ്രീം കോടതി സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ താരത്തിനായി ഹാജരാകുന്നത് മുതിർന്ന അഭിഭാഷകൻ മുകുൾ റോഹ്തംഗിയാണ്. ബോളിവുഡ് സൂപ്പർ താരം ഷാറൂഖ് ഖാന്റെ മകൻ ആര്യൻ ഖാന്റെ ലഹരി കേസിൽ അറസ്റ്റിലായപ്പോൾ ജാമ്യത്തിലിറക്കിയത് റോഹ്തംഗിയായിരുന്നു. മാത്രമല്ല നടിയെ ആക്രമിച്ച കേസിലെ എട്ടാം പ്രതി ദിലീപിന് വേണ്ടി സുപ്രീം കോടതിയിൽ ഹാജരായതും മുകുൾ റോഹ്തംഗിയായിരുന്നു. മുൻ സോളിസിറ്റർ ജനറൽ രഞ്ജിത് കുമാറാണ് സംസ്ഥാന സർക്കാരിന് വേണ്ടി ജാമ്യാപേക്ഷ എതിർത്തുകൊണ്ട് ഹാജരാകുക. നേരത്തെ നടിയെ ആക്രമിച്ച കേസിൽ നടി മഞ്ജു വാര്യർ ഉൾപ്പെടെയുള്ള സാക്ഷികളെ വീണ്ടും വിസ്തരിക്കരുതെന്ന് ദിലീപ് ആവശ്യപ്പെട്ടപ്പോൾ സർക്കാരിന് വേണ്ടി അതിനെ എതിർത്ത് ഹാജരായത് രഞ്ജിത് കുമാറാണ്. അന്ന് സർക്കാരിന് വേണ്ടി അനുകൂല വിധി സമ്പാദിക്കാനും രഞ്ജിത് കുമാറിനെ സാധിച്ചിരുന്നു. മലയാള സിനിമയിലെ തന്നെ മറ്റൊരു പീഡന പരാതിയിൽ വീണ്ടും സുപ്രീം കോടതിയിൽ ഇതേ അഭിഭാഷകർ ഏറ്റുമുട്ടാൻ ഒരുങ്ങുന്നു എന്നതാണ് കൗതുകം. നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിന് അനുകൂല നിലപാട് സ്വീകരിച്ച ആളാണ് സിദ്ദിഖ് എന്നതും മറ്റൊരു യാദൃശ്ചികതയാണ്. അതേസമയം സിദ്ദിഖിന് മുൻകൂർ ജാമ്യ ഹർജി അനുവദിക്കരുതെന്ന് പറഞ്ഞ് അതിജീവിത തടസ്സ ഹർജി സമർപ്പിച്ചിരുന്നു. അതിജീവിതയ്ക്കായി എത്തുന്നതും പ്രശസ്ത സുപ്രീം കോടതി അഭിഭാഷകരായ ഇന്ദിര ജയ്സിംഗും വൃന്ദ ഗ്രോവറുമാണ്. സ്ത്രീകളുടെ അവകാശങ്ങൾക്കായി പൊരുതുന്ന രാജ്യത്തെ തന്നെ മുതിർന്ന അഭിഭാഷകരാണ് ഇരുവരും. ഗുജറാത്ത് കലാപത്തിനിടെ കൂട്ടബലാത്സംഗത്തിനിരയാകുകയും മകളുടെ അടക്കം അരിങ്കൊലകൾക്ക് സാക്ഷിയാകുകയും ചെയ്ത ബിൽക്കിസ് ബാനുവിന് നീതി ഉറപ്പാക്കാൻ നിയമ പോരാട്ടം നടത്തിയത് ഇരുവരുമായിരുന്നു. ഇന്നലെ വൈകിട്ടോടെയാണ് സുപ്രീം കോടതിയിൽ സിദ്ദിഖ് ജാമ്യാപേക്ഷ സമർപ്പിച്ചത്. സംസ്ഥാനത്തെ മുതിർന്ന അഭിഭാഷകൻ രാമൻപിള്ളയോടുകൂടി കൂടിയാലോചിച്ച ശേഷമാണ് സിദ്ദിഖ് സുപ്രീം കോടതിയെ സമീപിച്ചത്. ദിലീപിന്റെ കേസ് നടത്തുന്നത് രാമൻപിള്ളയും അദ്ദേഹത്തിന്റെ ലീഗൽ എന്റിറ്റിയുമാണ്. അതേസമയം മുൻകൂർ ജാമ്യാപേക്ഷ സുപ്രീം കോടതി അടിയന്തരമായി പരിഗണിക്കുമോ എന്നതിൽ വ്യക്തതയില്ല. താരസംഘടനയായ അമ്മയും മലയാള സിനിമയിലെ വനിതാ പ്രവർത്തകരുടെ കൂട്ടായ്മയായ WCC തമ്മിലുള്ള തർക്കത്തിന്റെ ഇരയാണ് താനെന്നാണ് മുൻകൂർ ജാമ്യ ഹർജിയിൽ സിദ്ദിഖ് പറഞ്ഞിരിക്കുന്നത്. താൻ നിരപരാധിയാണെന്നും ക്രിമിനൽ പശ്ചാത്തലമില്ലെന്നും മുൻകൂർ ജാമ്യം നൽകണമെന്നാണ് സിദ്ദിഖിന്റെ വാദം. അതേസമയം സിദ്ദിഖ് കേരളത്തിൽ തന്നെയുണ്ടെന്നാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ. കൊച്ചിയിലെ ഹോട്ടലുകൾ കേന്ദ്രീകരിച്ചും താരവുമായി അടുപ്പമുള്ളവരെ കേന്ദ്രീകരിച്ചും പരിശോധന ശക്തമാക്കിയിട്ടുണ്ട്. സിദ്ദിഖ് കൊച്ചിയിലെ രണ്ട് വീടുകളിലും ഇല്ല എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. താരം ഉപയോഗിക്കുന്ന ഫോണുകളും സ്വിച്ച് ഓഫ് ആണ്. വിമാനത്താവളങ്ങളിലും മറ്റും സിദ്ദിഖിനായി പോലീസ് ലുക്ക് ഔട്ട് നോട്ടീസും പുറപ്പെടുവിച്ചിട്ടുണ്ട്.